മൂവി ലൈറ്റ് എന്നീ പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പരമ്പരയിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വിശകലനത്തിനായി എടുക്കുന്ന സിനിമ ഒരു എത്തിയോപ്യൻ സിനിമയാണ്. സിനിമയുടെ പേര് ലാംബ്, ചെമ്മരിയാട്. ഈ സിനിമ ഫ്രാൻസിലെ വളരെ പ്രശസ്തമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ആദ്യമായി എത്തുന്ന എത്യോപ്യൻ സിനിമയാണ്. അവിടെ പ്രത്യേക പരാമർശം നേടി, അങ്ങനെ ലോക ശ്രദ്ധ ആകർഷിച്ച ചിത്രമാണ്. എത്യോപ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് കുറെ കാലങ്ങൾക്ക് ഉള്ളിൽ പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും വായിച്ചു കേട്ടിട്ടുള്ള വളരെ ദരിദ്രമായ പട്ടിണിക്കോലങ്ങളുടെ ഒരു രാജ്യം എന്നൊക്കെ ആയിരിക്കും പെട്ടെന്ന് എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ വരിക. പക്ഷെ ഈ സിനിമ കാണുമ്പോൾ, അപ്പോൾ അന്നു മുതൽ അവൻ പദ്ധതി ഇട്ടു തുടങ്ങി, ഇത്രയും പൈസ എങ്ങനെയും സമ്പാദിച്ച് ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പോൾ ഇവിടുന്ന് അവൻ പല പ്ലാനുകളും ഇടുന്നത് അവന്റെ പാചക വിധി അനുസരിച്ച് സമൂസം ഉണ്ടാക്കി നഗരത്തിൽ കൊണ്ടുവരിക്കാൻ പറ്റുമോ, അങ്ങനെ അവൻ തയ്യാറാക്കുന്നതനുസരിച്ച് ഇനി എങ്ങോട്ടാണ് ഇവന്റെ കഥ നീങ്ങുന്നത് എന്ന് നമ്മൾ പൂർത്തിയാകുന്നത് ഈ കഥ പൂർത്തിയാകുന്ന ഇവനെ ഈ അവന്റെ ഏറ്റവും ഉച്ച ചങ്ങാതിയായ ചുനിയെ കൊല ചെയ്യേണ്ടി വരുമോ, മറ്റുള്ളവർ നിർബന്ധത്തിന് വഴങ്ങി അവന് വീണ്ടും അവന്റെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അവനും ചുനിയും കൂടി യാത്ര, അവൻ പദ്ധതിയിടുന്ന യാത്ര അത് പുറപ്പെടുവാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ഈ ചെറിയത് എന്ന് തോന്നുന്ന, പക്ഷെ ഈ ചെറിയൊരു കഥയിലൂടെ എത്യോപ്യ രാജ്യത്തിന്റെ അവരുടെ സമൂഹത്തിന് വലിയ കഥയാണ് നമ്മോട് പറഞ്ഞു തരുന്നത്. ഈ വലിയ കഥയുടെ ചുരുളഴിയുന്ന അടുത്ത എപ്പിസോഡ് വരെ, അടുത്ത എപ്പിസോഡിലേക്ക് പ്രത്യേകമായിട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മൂവി ലൈറ്റിന്റെ അടുത്ത എപ്പിസോഡിലാണ് ലാംബ് എന്ന ഈ എത്യോപ്യൻ സിനിമയുടെ വിശകലനം പൂർത്തിയാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം.